ആ സമയത്ത് പടച്ച തമ്പുരാൻ ഇവന്റെ രേഖകൾ ഹാജരാക്കാൻ പറയും, ഇവന്റെ അമലുകൾ മുഴുവൻ ഹാജരാക്കാൻ പറയും. അള്ളാഹു ഇവന് കൊടുത്ത സൗഖ്യങ്ങളുടെ, ക്ഷേമങ്ങളുടെ, അനുഗ്രഹങ്ങളുടെ പട്ടികയും ഹാജരാക്കാൻ പറയും. 500 വർഷം ഇബാദത്ത് ചെയ്ത മനുഷ്യന്റെ ഒരു വശത്ത് അദ്ദേഹം ചെയ്ത അമല്, മറുവശത്ത് അല്ല ചെയ്തു കൊടുത്ത സുഖങ്ങള്, നിഅമത്തുകള്, അനുഗ്രഹങ്ങള്, രണ്ടും അവിടെ ഹാജരാക്കാൻ പറഞ്ഞു പറയും. രണ്ടും അവിടെ വരും, പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ട് അല്ല പറയും, ആ കൂട്ടത്തിൽ നിന്ന് നിഅമത്തുൽ ബസറിനോട് കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹം, വലിയ അനുഗ്രഹം. നമ്മുടെ മൂക്കിടയിൽ അന്ധന്മാരുണ്ട്, രണ്ട് കണ്ണും അടച്ചൊരു മണിക്കൂർ ഇരുന്നോക്കും, എന്താ അവസ്ഥ. ഈ നിഅമത്തുൽ ബസർ, കാഴ്ച എന്ന അനുഗ്രഹത്തോട് അല്ലാഹു പറയും, ഖൂമീ വഖുദീ ഹഖ്ഖകീ, നീങ്ങട്ട് എണീറ്റിട്ട് നിനക്ക് ആവശ്യമുള്ളത് ഇവന്റെ അമലിൽ നിന്ന് എടുത്തോ എന്ന് പറയുമ്പോ, ഈ നിഅമത്തുൽ ബസർ, കണ്ണു കാഴ്ച എന്ന് പറയുന്ന നിഅമത്ത് ഒരു ഉഗ്രരൂപം പൂണ്ടിട്ട് എണീറ്റ് വന്നിട്ട് 500 വർഷത്തെ ഇബാദത്തുകൾ മുഴുവൻ വിഴുങ്ങിയിട്ട് പറയും, യാ റബ്ബി മസ്തൗഫൈതു, പടച്ചോനെ എനിക്ക് മതിയായിട്ടില്ല. കാരണം കാഴ്ച എന്ന് പറയുന്ന അനുഗ്രഹത്തിന് മാത്രം ഈ 500 വർഷത്തെ ഇബാദത്ത് പോരാ. യാ റബ്ബി മസ്തൗഫൈതു, എനിക്ക് മതിയായിട്ടില്ല പടച്ചോനെ എന്ന് പറയുമ്പോ അല്ലാഹ് പറയും, എടാ നിഅമത്തുൽ ബസറിന് മതിയായിട്ടില്ലല്ലോ നിന്റെ 500 കൊല്ലത്തെ ആരാധനയും ധ്യാനവും. അതുകൊണ്ട് ഇപ്പുറത്തേക്ക് അമലിന്റെ പട്ടിക നോക്കുമ്പോ ശൂന്യം. ഇപ്പുറത്തോ അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തുകൾ പിന്നെയും കിടക്കുകയാണ്. കാല് കിട്ടിയില്ലടാ നിനക്ക്, കൈ കിട്ടിയില്ലേ, നാവ് കിട്ടിയില്ലേ, ഇതിനൊക്കെ എവിടെയാടാ നിന്റെ അമല്? എന്നോട് ചോദിച്ചു. ഇവിടെ ഒന്നുമില്ല എടുക്കാൻ. അപ്പൊ അള്ളാഹ് പറയൂ, കൊണ്ടുപോയി തള്ളൂ ഇവനെ നരകത്തേക്ക്, ഇവന് കണക്കറിയില്ല. ആ സമയത്ത് ഈ മനുഷ്യൻ തുടർന്ന് പറയും, ബൽബി റഹ്മതിക യാ റബ്ബി, പറച്ചോനെ എന്നാ നിന്റെ ഔദാര്യത്താൽ ഒന്ന് കയറി കിട്ടിയാ മതി റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോട്ടെ. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇമാം ഹാക്കിം ഉദ്ധരിച്ച ഹദീസിൽ ഈ സംഭവം വളരെ വിശദമായി തന്നെ കാണാം. അപ്പോ ശിബിലി പറഞ്ഞത്, അല്ലെന്നെ പിടിച്ചു നിർത്തി കണക്ക് ചോദിച്ചു. ആ കണക്ക് ബോധിപ്പിക്കാൻ എനിക്ക് പറ്റാതെ നിരാശനായ വേള വന്നപ്പോ എന്റെ നിരാശ കണ്ടിട്ട് അല്ല എന്നെ രക്ഷപ്പെടുത്തി. നിരാശ വരും, നിരാശ വന്നിട്ടായിരിക്കും ചിലപ്പോ കര കയറുക. നമ്മൾ കണക്ക് ചോദിച്ചാ അങ്ങനെ, അത് ഏത് കാര്യത്തിലും ദുനിയാവിലെ നിഅമത്തുകളും ചിലപ്പോ നമുക്ക് കിട്ടിയ നിരാശ പെട്ടതിന് ശേഷം. ഉസ്താദ് എന്തൊക്കെ പ്രവൃത്തി ഞാൻ ചെയ്തു, ബിസിനസ് ചെയ്തു പോയിരുന്നു, തൊഴിലിന് പോയി നോക്കി, ഒരു തൊഴിൽ ചെയ്തിട്ടും ജോലി നോക്കിയിട്ടും പറക്കത്തില്ല. നാട്ടിൽ ഇനിയിപ്പോ ഒന്നുമില്ല, ഇനിയിപ്പോ വിദേശത്ത് പോയി നോക്കുക, അവിടെ വേറെ റബ്ബുണ്ടെന്ന് വിചാരിച്ച് വിദേശത്ത് പോയി നോക്കി, ഇന്ത്യയിലുള്ള റബ്ബല്ല ഗൾഫ് നാടിലുള്ള റബ്ബെന്ന് വിചാരിച്ച് അവിടെ പോയി നോക്കി, അവിടെ ഇല്ല രക്ഷ. ഒന്നുകൊണ്ടൊരു രക്ഷ ഇല്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ പഠിച്ചോനെ, ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ അല്ലേ. അങ്ങനെ അവര് വളരെ നിരാശപ്പെട്ട് നാട്ടിൽ വന്ന് നിന്നപ്പോ, ഇനി ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ട് നിന്നപ്പോ ഒരു സുപ്രഭാതത്തിൽ ഒരു കച്ചവടം അങ്ങോട്ട് നടന്നു, അവനങ്ങോട്ട് മുതലാളിയായി. ഇങ്ങനെ ഉണ്ടല്ലോ, നിരാശക്ക് ശേഷം ദുനിയാവിലെ അള്ളാന്റെ അനുഗ്രഹം കിട്ടും. ഇപ്പോ ഒരു ഉദാഹരണം, സന്താന ഭാഗ്യം, അതൊരു വല്ലാത്ത ഭാഗ്യമാണല്ലോ. ഒരുപാട് ആളുകൾ അതിനു വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ച് വർഷങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്ത് നടന്നിട്ട് 10ഉം 15ഉം വർഷം ഒരുപാട് ലക്ഷങ്ങൾ തുലച്ച് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹത്തോടെ പരിശ്രമിച്ച് അവസാനം എല്ലാ ഇടപാടും നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ ഭാഷ പറഞ്ഞ കട്ടവും പടവും മടക്കിയിട്ട് ഇതിന്റെ ഒരു ഭാഗത്ത് ഇരുന്നു. ഇരുന്നപ്പോ ഒരു പ്രതീക്ഷയില്ലാത്ത നേരത്ത് ഭാര്യ അങ്ങോട്ട് പ്രഗ്നന്റാകുന്നു. ഇവിടെ തന്നെ എന്റെ കൺമുമ്പിൽ ഇരിക്കുന്ന സഹോദരൻ, എനിക്ക് ഉദാഹരണം ഒന്നിലധികം പറയാൻ കിട്ടും. കഴിഞ്ഞയാഴ്ച ഒരു സഹോദരൻ പറഞ്ഞു, 15 വർഷത്തിൽ ഒരുപാട് വർഷങ്ങൾ ഒരുപാട് പണം ചെലവഴിച്ച് അതിന് ചികിത്സ നടത്തി, അവസാനം ഇനി ഉണ്ടാവൂലെന്ന് കരുതി നിരാശയോടുകൂടി ഇരുന്നപ്പോ പെട്ടെന്ന് ഭാര്യ പ്രഗ്നന്റായി. അൽഹംദുലില്ലാഹ് സ്കാൻ ചെയ്ത് നോക്കുമ്പോ രണ്ട് പിള്ളേര്, പ്രസവിച്ച് നോക്കുമ്പോ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി, അതങ്ങട് തന്നു. ഇതാണ് ദുനിയാവിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാവും. അതാണ് പറഞ്ഞത്, നീ അങ്ങനെ നിരാശപ്പെടുന്നതും വേണ്ട ഗാദി. നിന്റെ ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ശരി, ആഖിറത്തിന്റെ കാര്യമാണെങ്കിലും, ലാ തൈഅസീ നഫ്ഹതൻ, ഒറ്റയടിക്ക് നീ നിരാശയിൽ അകപ്പെടണ്ട. എന്തേ കാരണം? ലാ തൈഅസീ നഫ്ഹതൻ തഅതീ ഫറുബ്ബതമാ തഅതീക ബഅദ ഇയാ
റഹ്മത്തുല്ലാഹി. ചിലപ്പോ അല്ലാഹ് അല്ലാന്റെ കാരുണ്യം നിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെക്കുന്നത് എപ്പോഴറിയോ? നിന്നെ നിരാശനാക്കിയിട്ട് വെക്കുള്ളൂ. അതുകൊണ്ട് നീ ഒരിക്കലും പൂർണ്ണ നിത്യ നിരാശയിൽ അകപ്പെടണ്ട. ഒരുപാട് നിരാശകൾക്ക് ശേഷമാകാം റഹ്മത്തുല്ലാഹി. റഹ്മത്തുള്ള വരിക, അള്ളാഹുവിന്റെ അനുഗ്രഹം അപ്പോഴായിരിക്കും ചിലപ്പോ വരിക. അപ്പൊ ഈ പറഞ്ഞു വന്നത് നമ്മുടെ അമലുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടൊന്നും അതൊക്കെ രക്ഷയ്ക്ക് പര്യാപ്തമാണെന്ന അബദ്ധധാരണ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ട എന്ന സന്ദേശം അതാണ് പ്രിയപ്പെട്ടവരെ ഈ മനാമിലൂടെ കിട്ടുന്നത്. ഇനി എത്ര സംഭവം പറയാണ്ട്. മഹാനായ ഖബീസത്ത് ഇബ്നു ഉഖബ എന്ന ജ്ഞാനി പറയുന്നു, റഅയ്തു സുഫിയാന സൗരി ഫിൽ മനാം. ഖബീസത്ത് ഇബ്നു ഉഖബ എന്ന പണ്ഡിതൻ പറയാണ്, ഞാൻ സുഫിയാന സൗരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. കണ്ടപ്പോഴും ചോദിച്ച ചോദ്യം തന്നെ, മാ ഫഅലല്ലാഹു ബിക്ക്, എന്താ നിങ്ങളെ വിവരം, അവിടുത്തെ വിവരം എന്താ? ഇത് പൊട്ടക്കഥ പറയല്ലോ ട്ടോ, നിങ്ങൾ ഇതിന് പ്രാധാന്യം കൊടുക്കണം, മനസ്സിലാക്കണം. അല്ലാഹു നിങ്ങളെ എന്താണ് ചെയ്തത് സുഫിയാൻ എന്നവരെ? ഈ ചോദ്യത്തിന് ഇമാം സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഒരു കവിതയായിരുന്നു. ആ കവിത സുഫിയാൻ സൗരി എനിക്ക് സ്വപ്നത്തിൽ പറഞ്ഞു തന്നു. ഞെട്ടി ഉണർന്ന് പാടി നോക്കുമ്പോ ആ കവിത നന്നായിട്ട് ഓർമ്മയുണ്ട്. അങ്ങനെയുണ്ട് ചില ആളുകൾ. ഇപ്പൊ എന്റെ ഉസ്താദൊക്കെ പറയലുണ്ട്, ഞങ്ങൾക്ക് ദർസ് നടത്തി തന്നപ്പോ പല ശാസ്ത്രം ഉണ്ടല്ലോ, ഉക്കുലൈദിസ് എന്ന് പറയുന്ന ഇൽമുൽ ഹന്ദസ എഞ്ചിനീയർ ശാസ്ത്രം, പഴയ കാലത്തെ എഞ്ചിനീയർ ശാസ്ത്രമാണ് ഉക്കുലൈദി. അതുപോലെ തന്നെ ഇൽമുൽ ഹിസാബിന്റെ ഹുലാസ, കണക്ക് ഗണിത ശാസ്ത്രത്തിന്റെ ഹുലാസ. ഉസ്താദ് പറയാറുണ്ട് രാത്രി ഹുലാസ ഓതിയിട്ട് ഗണിത ശാസ്ത്ര കിതാബ് വായിച്ചിട്ട് ഇങ്ങനെ വായിച്ച് ചിലപ്പോ തലയിൽ കയറാതെ കണക്ക് പിടുത്തം കിട്ടാതെ ഉറക്കും. ഉറങ്ങിയിട്ട് ചിലപ്പോ ഒരു ഒന്നൊന്നര മണി രണ്ടു മണിക്ക് കറക്റ്റ് ആയിട്ട് ആ കണക്ക് സ്വപ്നത്തിൽ കിട്ടും. ഞെട്ടി ഉണർന്ന് ആ കണക്ക് കൂട്ടി നോക്കുമ്പോ അത് എഴുതി നോക്കുമ്പോ കറക്റ്റാ. അങ്ങനെയുണ്ട് ഒരു വലിയ എഞ്ചിനീയർ, ഒരു ഒരു നല്ല ഒരു ഗേഹത്തിന്, ഒരു സൗധത്തിന് ഒരു നല്ല മനുഷ്യന് അദ്ദേഹം പ്ലാൻ ചോദിച്ചു. പ്ലാൻ ആദ്യം കൊണ്ടുപോയി കൊടുത്തു, ഇത് ശരിയായില്ല. രണ്ടാമത് എഞ്ചിനീയർ നന്നായി വരച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തു. അത് നോക്കിയിട്ട് നല്ല പണ്ഡിതൻ പറഞ്ഞു, ഇത് ഞാൻ വിചാരിച്ചതായിട്ടില്ല. അങ്ങനെ ഒരുപാട് പ്ലാനുകൾ കാണിച്ചു കൊടുത്തു, രക്ഷയില്ല. അവസാന എഞ്ചിനീയർക്ക് ഇതെന്റെ ഒരു ഫിക്കറായി. ഒരു ദിവസം ഉറങ്ങി പാതിരാത്രിയിൽ അത് കഴിഞ്ഞിട്ട് ആ നല്ല സമയത്ത് എഞ്ചിനീയർ പ്ലാൻ സ്വപ്നത്തിൽ കാണും. അപ്പൊ എണീറ്റിരുന്ന് വരച്ചു, പിറ്റേന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തപ്പോ അൽഹംദുലില്ലാഹ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ. ആ എഞ്ചിനീയർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, പോയി ചോദിച്ചു നോക്കി അറിയാം, കോഴിക്കോട്ടുകാരനാ, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ മനാം അതൊരു വലിയ സംഭവം തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ സ്വപ്നത്തിൽ സുഫിയാന സൗരി എന്നോട് പാടി തന്ന കവിത ഉണർന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഓർമ്മ. സുഫിയാൻ സൗരി എന്നോട് പറഞ്ഞത് അല്ലാ എന്താണ് നിങ്ങളെ ചെയ്തതെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞതൊരു കവിതയാണ്. ആ കവിത എനിക്ക് ഓർമ്മയുണ്ടെന്ന് ഖബീസത്ത് ഇബ്നു ഉഖബ എന്ന ജ്ഞാനി അദ്ദേഹം ലോകത്തോട് ആ കവിത പറഞ്ഞു. സുഫിയാൻ സൗരി റഹിമഹുല്ല പഠിപ്പിച്ചു കൊടുത്ത കവിത, ആലപിച്ച കവിത. നളർത്തു ഇലാ റബ്ബി കഫാഹ ഫഖാല ലീ ഹനീ അൻരിലായി അൻക യബ്ന സഈദി ഫഖദ് കുന്ത ഖവാമൻ ഇദാ അലലമദ്ദുജാ ബിഅബ്റതി മുസ്താഖീൻ വഖൽബിൻ അമീദി ഫദൂനക ഫഖ്തർ അയ്യ ഖസ്രിൻ നറത്തഹു وزرني فاني منك غير بعيد. ഇതാണ് കവിത. ഇമാം വസ്സാലി റഹിമഹുല്ലാ ഇഹ്യയിൽ ഈ കവിതയും ഉദ്ധരിച്ചിട്ടുണ്ട്, ഈ സംഭവം വിവരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? സുഫിയാൻ സൗരി പറഞ്ഞത് നളർത്തു ഇലാ റബ്ബി കഫാഹ ഫഖാല ലീ മോനെ കബീസ, ഞാൻ എന്റെ രക്ഷിതാവിലേക്ക് നേരെ നോക്കി, ഞാൻ എന്റെ ഉടമസ്ഥനെ കണ്ടു. ഫഖാല ലീ എന്റെ നാഥൻ എന്നോട് പറഞ്ഞത് ഹനീ അൻരിലായി അൻക യബ്ന സഈദി സഈദിന്റെ പുത്ര സുഫിയാനെ, നിന്നെ ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു മോനെ, നിന്നോട് എനിക്ക് പൊരുത്താണ് എന്നുള്ള പറഞ്ഞു. എന്തേ കാര്യം? കാരണം എന്താ? പൊരുത്തപ്പെടാൻ കാരണം എന്താ? ഫഖദ് കുന്ത ഖവാമൻ ഇദാ അലമദ്ദുജാ
ബിഅബ്റതി മുസ്താഖീൻ വഖൽബി നമീദി, പ്രേമത്തിന്റെ കണ്ണുനീരുമായി കാമുകന്റെ കണ്ണുനീരുമായി കിടിലം കൊള്ളുന്ന ഹൃദയവുമായി വേദനിക്കുന്ന ഹൃദയവുമായി പ്രേമത്തിന്റെ കഠിനമായ ചൂടുള്ള കണ്ണീരുമായി ഭയക്കുന്നവന്റെ ഹൃദയവുമായി നീ എന്റെ മുന്നിൽ പാതിരാത്രികളിൽ എണീറ്റ് നിന്ന് നിസ്കരിച്ചില്ലേ മോനെ? അവിടെയും അള്ളാഹ് പറയുന്നത് ആ തഹജ്ജുദിന്റെ കാര്യം, രഹസ്യമായ അമലിന്റെ കാര്യം അവിടെയും പറയുന്നത്. ഫഖദ് കുന്ത ഖവാമൻ ഇദാ അളമദ്ദുജാ ബിഅബ്റതി മുസ്താഖിൻ വഖൽബി നമീദി, പ്രേമത്തിന്റെ കണ്ണുനീരുമായി വേദനിക്കുന്ന ഹൃദയവുമായി നീ എന്റെ മുന്നിൽ എണീറ്റ് നിസ്കരിച്ചില്ലേ? അതുകൊണ്ട് ഫദൂനക ഫഖ്തർ അയ്യ ഖസ്രിൻ നറത്തഹു, നീ ഇച്ഛിക്കുന്ന ഇഷ്ടപ്പെടുന്ന മണിമാളിക കൊട്ടാരം കോട്ട നീ സെലക്ട് ചെയ്തോ, നീ അത് സ്വന്തമാക്കിക്കോ. ഇബ്നു സഈദേ സുഫിയാനെ, ഇഷ്ടമുള്ള മണിമാളിക നീ ഇപ്പൊ തന്നെ സ്വന്തമാക്കിക്കോ. മാത്രല്ല നീ എന്നെ എന്റെ ചാരത്ത് വന്നോ, എന്നെ സന്ദർശിച്ചോ, ഞാൻ നിന്നിൽ നിന്ന് അകലെയല്ല, ഇഷ്ടമുള്ള സമയത്തൊക്കെ എന്നെ വന്ന് കാണാമെന്ന് ഉദമസ്ഥൻ എന്നോട് പറഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വല്ലാത്തൊരവസ്ഥ. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, മരിച്ചുപോയ ആളുകളെ സന്തോഷത്തിൽ കണ്ടാ നല്ലതാ. തഅബീറു റുഇയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഇബ്നു സീരീൻ റഹിമഹുല്ല സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ കാര്യം? ഫഇൻ റഅൽ അംവാത, മരിച്ചുപോയവരെ കണ്ടാൽ മുസ്തബിശിരീന, സൗഖ്യത്തിലായിട്ട് കണ്ടാൽ, മരിച്ചുപോയ ഉമ്മാനെ സുഖമായിട്ട് കണ്ടു, മരിച്ചുപോയ ഉപ്പാനെ സുഖമായിട്ട് സ്വപ്നത്തിൽ കണ്ടു, മരിച്ചുപോയ ഭാര്യയെ അവിടെ സുഖമായ നിലയിൽ, എനിക്ക് സുഖ അവിടെ എന്താ വിവരം എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. ക്ഷേമമായ നിലയിൽ സൗഖ്യമായ നിലയിൽ മരിച്ചുപോയവരെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അള്ളാന്റെ അടുക്കലും അവര് സുഖത്തിലാണ് എന്നതിനത് തെളിവാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അങ്ങനെയൊക്കെ പലരും കാണാറുണ്ടല്ലോ, മരിച്ചുപോയവരെ അവർ സന്തോഷത്തിലായിട്ട് കണ്ടാൽ അള്ളാഹുവിന്റെ അടുക്കലും അവര് സൗഖ്യത്തിലാണ് എന്നതിനത് ദലീലാണ്, തെളിവാണ് എന്ന് ഇബ്നു സീരീൻ റഹിമഹുല്ല പറയുന്നു. ഞാൻ ഈ വിഷയം ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്, നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വപ്നം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെ വലിയ കാര്യം തന്നെ. പക്ഷേ ഒരിക്കലും സ്വപ്നം വഴി നാം വഞ്ചിതരാകാൻ പാടില്ല. എല്ലാ മേഖലയിലും നമ്മെ വഴിതെറ്റിക്കുന്ന പിശാചുണ്ടല്ലോ, ഉണ്ട്. ആ പിശാച് ഈ മേഖലയിലും നമ്മെ വഴിതെറ്റിക്കും. ലഹും സിറാതക മുസ്തഖീം, എല്ലാ സ്ഥലത്തും വഴിതെറ്റിക്കാൻ നോക്കും. അവൻ ഇവിടെയും സ്വപ്നത്തിലൂടെ വന്നിട്ട് അൽ ഹുലുമു മിനശ്ശൈത്വാൻ റവാഹുൽ ബുഖാരി റഹിമഹുല്ല, ദുസ്വപ്നങ്ങൾ പിശാചിന്റെ ഭാഗത്ത് നിന്നാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അത് നല്ല സ്വപ്നത്തിന്റെ രൂപത്തിൽ ദുസ്വപ്നങ്ങൾ വരും. പിശാജ് നല്ല പണ്ഡിത വേഷം കെട്ടിയിട്ട് വന്നിട്ട് പറയും, നീ സ്വർഗത്ത് തന്നെയാണ് എന്നാ കണ്ട സ്വർഗം, അതുകൊണ്ട് നീ നിനക്ക് പിന്നെ ഉത്തരവാദിത്വം ഒന്നുമില്ല, നിനക്ക് തോന്നിയതുപോലെ ആകാം എന്നൊക്കെ പഠിപ്പിക്കും. അങ്ങനെ വഞ്ചിക്കും ഉണ്ടായിട്ടുണ്ട്. മഹാനായ അലാ ഇബ്നു സിയാദ് റഹിമഹുല്ല വലിയ ജ്ഞാനി, അദ്ദേഹത്തിന്റെ അരികിലേക്ക് ശാമുകാരനായ ഒരു സ്നേഹിതം പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, അലാ എന്നവരെ ഞാൻ ഇന്നലെ രാത്രി ഒരു മനാമ് കണ്ടു. അലാ എന്നവർ ചോദിച്ചു, എന്തേ കണ്ടത്? മറ്റൊന്നും അല്ല, റഅയ്തുക, അങ്ങയെ ഞാൻ കണ്ടു, കഅന്നക ഫിൽ ജന്ന, അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ച രംഗമാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. നിങ്ങൾ സ്വർഗത്തിൽ കയറിയ രംഗം ഞാൻ കണ്ടു, നിങ്ങൾ സ്വർഗത്തിൽ കയറിയ രംഗം ഞാൻ സ്വപ്നത്തിൽ കണ്ടു എന്ന് അലാ ഇബ്നു സിയാദ് റഹിമഹുല്ലയോട് ശാമുകാരനായ ഒരാൾ വന്ന് പറഞ്ഞപ്പോ, ഇത് കേട്ടപ്പോ ദേഷ്യത്തോടെ ഇരുന്ന ഇരിപ്പ് എന്നിട്ട് എണീറ്റിട്ട് പറഞ്ഞു, പിശാച് ഓരോ കാര്യങ്ങളിലൂടെ എന്നെ വഴിതെറ്റിക്കാൻ നോക്കുകയാണ്. അവനെന്നെ എനിക്ക് വേണ്ടി ഒരുക്കുന്ന കെണികളിൽ നിന്ന് വലകളിൽ നിന്നൊക്കെ ഞാൻ കുതിറിമാറി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് ശൈത്താൻ ട്ടോ. ഇപ്പൊ ചിലര് മനസ്സിലാക്കി അഞ്ചു വക്തും പള്ളിയിലേക്ക് പോക്ക് തുടങ്ങിയാൽ പിന്നെ ശൈത്താന്റെ ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല. ആര് പറഞ്ഞു വലിയ ശൈത്താന്റെ ഉപദ്രവം അവനാ ഉണ്ടാവുക?
ബാറിലും കച്ചറ സ്ഥലത്തൊക്കെ ഉള്ള ആള് അവനെ പേപ്പിക്കാൻ പിശാജ് പോണ്ടല്ലോ, കാരണം ഓൾറെഡി അവന്റെ സങ്കേതത്തിലാണല്ലോ ഉള്ളത് അല്ലെ. നല്ല ആളുകള് ജ്ഞാനികൾ പറഞ്ഞു ആത്മീയ മേഖലയിൽ ഉദ്ധയനം ചെയ്യുന്ന ഉന്നതങ്ങളിലേക്ക് കയറിപ്പോകുന്ന ആളുകൾക്ക് ആ തലങ്ങളിലൊക്കെ കനത്ത പിശാചികളെ കാണേണ്ടി വരും. ആലമുൻ നാസൂത്തിൽ അവിടത്തെ ചെയ്താണ്ടാവും മനുഷ്യ ലോകത്ത്, ആലമുൽ മലക്കൂത്തിലോ മലക്കുകളുടെ ലോകത്തേക്കൊരു മനുഷ്യൻ ഉയർന്ന അവിടെ ഇവിടത്തിലേറെ വലിയ ചെയ്താണ്ടാവും. കാരണം മലക്കുകളുടെ ലോകത്തു നിന്നാണ് ആ ഇബ്ലീസ് ഇറങ്ങി വന്നത്. അങ്ങനെ ആത്മീയ മേഖലയിൽ മുകളിലേക്ക് മുകളിലേക്ക് കയറുന്തോറും കനത്ത ചെയ്താമാരെ കാണേണ്ടി വരും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു മഖാമിലേക്ക് നമ്മളൊന്നും എത്തൂലല്ലോ. അവിടത്തെ പിശാചുക്കളൊക്കെ മുസ്ലിങ്ങളായിരുന്നു, അങ്ങോട്ട് സാധാരണക്കാർക്ക് എല്ലാവർക്കും എത്താൻ പറ്റൂല. അപ്പോ പിശാജ് എന്നെ ഓരോ കാര്യങ്ങളിലൂടെ വഴി തെറ്റിക്കുക, നല്ലൊരു കാര്യം പറഞ്ഞ് ചിലപ്പോ അതിലും നല്ല കാര്യം ബ്ലോക്ക് ചെയ്യും. ഇങ്ങനെ എനിക്ക് വേണ്ടി ഒരുക്കുന്ന വലകളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ നോക്കുമ്പോ ഞാൻ അങ്ങനെ രക്ഷപ്പെട്ടു കൊണ്ടിരിക്കുമ്പോ ഇപ്പോൾ ശൈത്താനിതാ എന്നെ നശിപ്പിക്കാൻ ഒരു ആളെ വിട്ടിരിക്കുന്നു. ഈ ശാമുകാരൻ ഈ വാർത്ത ഒന്ന് പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിൽ കയറുന്നത് ഞാൻ കണ്ടു സ്വപ്നത്തിൽ എന്ന് പറഞ്ഞപ്പോ പിശാചന്റെ പല നൽക്കും വഴി തെറ്റിക്കാൻ നോക്കി അവിടെ ഒന്നും കുടുങ്ങാത്തപ്പോ ഇപ്പോ അവൻ എന്നിലേക്ക് ഒരാളെ വിട്ടിരിക്കുക, നീ പിശാചിന്റെ ദൂതന പണി നോക്കി പൊക്കോന്ന് പറഞ്ഞു. ഒരുപാട് സംഭവങ്ങളുണ്ട്. ജുനൈദുൽ ബഗ്ദാദി ഒരിക്കൽ കണ്ടു ഫിൽ മനാമി ഇബ്‌ലീസ ഉരിയാന, നഗ്നനായിട്ട് പിശാചിനെ കണ്ടു. അത്രേ ജ്ഞാനികളൊക്കെ പല നിലക്കും പിശാചിനെ കണ്ടിട്ടുണ്ട്, ഹദീസിലും ഒക്കെ ചരിത്രത്തിലും ഒക്കെ ഉണ്ടല്ലോ. നഗ്നനായിട്ട് സ്വപ്നത്തിൽ മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുള്ള പിശാചിനെ കണ്ടു. ഫഖാല അലാ തസ്തഹീ മിനന്നാസ്, നാണല്ലേ ജനങ്ങൾ കാണൂലേ തുണി എടുക്കാതെ നടന്നാലെന്ന് പിശാചിനോട് ചോദിച്ചപ്പോ പിശാജ് പറഞ്ഞ രസകരമായ മറുപടി, നിങ്ങളെ ഈ നാട്ടിലുള്ളതൊക്കെ മനുഷ്യന്മാരാണോ? മനുഷ്യന്മാരെ മുന്നിൽ തുണി എടുത്താ പോരെ, നിങ്ങളെ ഈ നാട്ടിലുള്ള ആളുകളൊന്നും മനുഷ്യന്മാരല്ല. മനുഷ്യന്മാരെ ഇവിടെ ഉള്ളത് അറിയോ? മസ്ജിദ് ശൂനിസിയ. ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്, പലേ പള്ളി ഉണ്ടാവും, അവിടെ നിന്ന് മനുഷ്യന്മാരുണ്ടാവില്ല, ഇബ്‌ലീസുകളായിരിക്കും. സുയിപ്പാക്കല്ലാന്നും പറഞ്ഞിട്ട് ആ ജപവാലിയും മറിച്ചിട്ട് പള്ളിന്റെ മൂലക്കല് വരുന്നവരെയൊക്കെ കുറ്റം പറയാ, അവിടെ ജോലിക്കാരായ മുല്ലേരി മൊല്ലാക്കാന്റെ ഒക്കെ കുറ്റം കണ്ടുപിടിച്ച ചെയ്താമാരുണ്ടാവും, എല്ലാ പള്ളിയിലും ഉണ്ടാവില്ല. അപ്പോ ഈ മസ്ജിദ് ശൂനിസിയ പള്ളിയില് പോയി നോക്ക്, അവിടെ ഉണ്ട് ആൺകുട്ടികള് മനുഷ്യന്മാര്, അവരെ മുന്നിൽ ഞാൻ തുണി എടുക്കാതെ പോവില്ല. അത് അണ്ടോ ജസദീ, അവരെന്റെ തടി ക്ഷീണിപ്പിച്ചവരാണ്, അവരെന്റെ കരള് കരിച്ചവരാണ്, അവിടെ പോയി നോക്ക്, ഞാൻ ഇവിടെ നിങ്ങളെ നാട്ടിൽ നിന്നും ഞാൻ മുണ്ടെടുത്ത് വരൂല, കാരണം ഇവിടെ നിന്ന് മനുഷ്യന്മാരില്ല, മനുഷ്യന്മാരുള്ളത് ഫീ മസ്ജിദ് ശൂനിസിയ അവിടെ ഉള്ളത്, അവിടെ ഉള്ള മനുഷ്യന്മാരെനിക്ക് പേടി, അവരെന്നെ ക്ഷീണിപ്പിച്ചു, എന്റെ കരള് കരിച്ചു കളഞ്ഞു. മഹാനായ ജുനൈദുൽ ബഗ്ദാദി മുസ്ലിം ലോകത്തിന് അദ്ദേഹത്തിന്റെ വാക്ക് മണിമുത്തുകളാണ്. ജുനൈദുൽ ബഗ്ദാദി പറയാ, ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നപ്പോ പിന്നെ നോക്കി നിന്നില്ല, ആ പള്ളി ചെന്ന് നോക്കി, എന്താപ്പൊ അവിടെ ഉള്ള ആൺകുട്ടികള്, അവിടെ മനുഷ്യന്മാരുണ്ട് എന്നാണോ പിശാജ് പറഞ്ഞെന്നാണ് ചിലത് കാര്യ. ആയത്തുൽ കുർസി പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാവലാണെന്ന് പഠിപ്പിച്ചതാരാ? ഇബ്‌ലീസ്. ഇത് എവിടെ ഉള്ളതാ? ബുഖാരിയിലുള്ള സംഭവമാണ്. അപ്പൊ ഇബ്‌ലീസും ചില നല്ല കാര്യമൊക്കെ പഠിപ്പിക്കും. അപ്പോ ചെന്ന് നോക്കി, അവിടെ ഉള്ള മനുഷ്യന്മാരെ കാണാൻ വേണ്ടി ഞാൻ ചെന്ന് നോക്കിയപ്പോ ഫറഅയ്തു ജമാഅത്തൻ, അവിടെ ഒരു സംഘത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഒരു കൂട്ടം ആളുകൾ, അവരെ പണി നിസ്കാരത്തിലല്ല, അവരെ പണി ദിക്ര ചൊല്ലലും അല്ല, അവരെ പണി ഖുർആനും ഓതുമല്ല, ഇതെന്താ അവരെ പണി? റഅയ്തു ജമാഅത്തൻ, ആ പള്ളിയിൽ കണ്ട സംഘം, ഖദ് വളഉ റുഊസഹും അലാ റുകബിഹിം യതഫക്കറൂൻ, അവര് മുട്ടിങ്ങനെ ഉയർത്തി വെച്ചിട്ട് ഇരിക്കുകയാണ്. എങ്ങനെ? ബാക്ക് സീറ്റ് കൊണ്ട് ഇരുന്നിട്ട് തന്നെ രണ്ട് മുട്ടും പൊക്കി വെച്ചിട്ട്, അത് വളഴു റുഊസഹും അലാ റുകബിഹിം യതഫക്കറൂൻ, എന്നിട്ട് ആ മുട്ടിൽ ഇങ്ങനെ തല വെച്ചിട്ട് ഇരിക്കുക, യതഫക്കറൂൻ, അവർ ചിന്തിക്കുക. പള്ളിയുടെ ഒരു മൂലയിൽ ഇരുന്നിട്ട് മുട്ടില് തല വെച്ച് അങ്ങനെ ഇരുന്നിട്ട് ചിന്തിക്കുക, വേറൊരു പണിയില്ല. യതഫക്കറൂൻ, അവർ ഓർക്കുക. ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് എന്താ ഇവരുടെ ഇബാദത്തും അവരൊന്നും കാണുന്നില്ലല്ലോ, ഇവരിങ്ങനെ ആലോചിച്ചിരിക്കണ പുള്ളര കാര്യമായിരിക്കോ വല്ല, അല്ലെങ്കിൽ വല്ല കച്ചവടത്തിന്റെ, എന്താ ഇവരിങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ചിന്തിച്ചപ്പോഴേക്ക്, എന്നെ ആ സംഘം കണ്ടപ്പോൾ കാലൂലി, എന്നോട് അവർ പറഞ്ഞു, ആ വഷളൻ പിശാജിന്റെ വാക്കിൽ നീ വഞ്ചിതനാകണ്ട, ഇവിടെ ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്, ഞങ്ങൾ വല്ല ആണുങ്ങളൊന്നുമല്ല, ഞങ്ങൾ പരിശ്രമത്തിന്റെ മേഖലയിലാണുള്ളത്, അതുകൊണ്ട് അവന്റെ വാക്ക് കേട്ടിട്ട് നീ വഞ്ചിതനാകണ്ട. കയറി വന്നപ്പോഴേക്ക് അവരിന്നോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്,
അങ്ങോട്ട് പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങൾ ആൺകുട്ടികളാണ് പിശാജ് എനിക്ക് പറഞ്ഞൊന്നും ഒന്നും പറഞ്ഞു കൊടുത്തില്ല. എന്നെ ഫലം മാറി കാലു ആ വഷളൻ പിശാജിന്റെ വാക്ക് കേട്ടിട്ട് നീ ഞങ്ങൾ ആൺകുട്ടികളായിട്ട് കാണൊന്നും വേണ്ട, ഞങ്ങൾ പരിശ്രമത്തിലാ. എന്താ അവർക്ക് പണി? യതഫക്കറൂൻ, ചിന്തിക്കുക. എന്താ അവർ ചിന്തിക്കുന്നത്? അവർ ഫിക്റിലാണ്, അവർ യഥാർത്ഥ ദിക്റിലാണ്. അവരുടെ കൽബുകൾക്ക് ചലനമുണ്ട്. നമ്മുടെ ദിക്റുകൾ പോലെ നാക്കിന് ചലനവും ഹൃദയത്തിന് ചലനമില്ലാത്ത ദിക്റല്ല. അവരുടെ ഹൃദയങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നു. യതഫക്കറൂൻ, മഹത്തുക്കൾ പറഞ്ഞല്ലോ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒരു നിമിഷത്തെ ചിന്ത ചിലപ്പോ 100 റക്അത്ത് നിസ്കാരത്തിലേറെ പൂരിഷുണ്ടാവും. ഒരു നിമിഷം അള്ളാഹനെ ഓർത്തൊന്ന് കണ്ണീർ പൊഴിക്കാൻ പറ്റിയാല്, ഒന്ന് കണ്ണുനിറക്കാൻ പറ്റിയാല് അർശിന്റെ തണലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ. ഹാലിയൻ വിജനമായ സ്ഥലത്തിരുന്നിട്ട് അള്ളാഹനെ ഓർത്ത് കരയുന്ന ആൾക്കാർക്ക് അർശിന്റെ തണലുണ്ട്. അതിനിപ്പം മല കയറുന്നു വേണ്ട ചങ്ങായിമാരെ, വിജനമായ സ്ഥലം ഇവിടെ കിട്ടും. എങ്ങനെ ഇവിടെ കിട്ടുക? നിങ്ങളെ ഇടത്തും വലത്തും മുന്നിലും ബാക്കിലും ഒക്കെ ഇരിക്കുന്ന ഒട്ടകമായിട്ട് നിങ്ങൾ കണക്കുകൂട്ടാനാണ് മഹാനായ സൈനുദ്ദീൻ മക്തൂം പറഞ്ഞത്. അമലിന്റെ നേരത്തെ അവരൊക്കെ ഒട്ടകോ പശുക്കളോ ഒക്കെ ആയിട്ട് കണ്ടാ മതി. അപ്പൊ ഇവിടെ ഹൽവത്തായില്ലേ? അപ്പൊ ഇവിടെ വിജനമായ സ്ഥലായില്ലേ? എന്നിട്ട് റബ്ബിനെ ഓർത്ത് ഒരു നിമിഷം കരയാൻ പറ്റിയാൽ ആ ദിക്റു ഫിക്റിലാണ് അവർ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്വപ്നം കണ്ടിട്ട് നീ ഞങ്ങളെ കുറിച്ച് അങ്ങനെയൊക്കെ സർട്ടിഫിക്കറ്റ് തന്നാലും ഞങ്ങൾ അത് വകവെക്കൂലെന്ന് ആ ശൂനിസിയ പള്ളിയിലെ ജ്ഞാനികൾ എന്നോട് പറഞ്ഞു എന്ന് മഹാനായ ജുനൈദുൽ ബഗ്ദാദി റഹിമഹുല്ല, മുഹമ്മദ് ഇബ്നു വാസി റഹിമഹുല്ല പറഞ്ഞു. നല്ല സ്വപ്നങ്ങൾ വിശ്വാസിക്ക് കരുത്താണ്, ഈമാനിക ഉന്മേഷമാണ്, പക്ഷേ അതവനെ വഞ്ചനയിൽ വീഴ്ത്താതിരിക്കട്ടെ. അല്ലെങ്കിലും സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അതിന്റെ ബാഹ്യരൂപം ആയിരിക്കൂലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അല്ലെ, സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥം ഇവിടെ ബുക്ക് സ്റ്റാളിലൊക്കെ ഞാൻ നോക്കിയപ്പോ കണ്ടു, സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥം. ഇബ്നു സീരീൻ റഹിമഹുല്ലയുടെ തഫ്സീറുൽ അഹ്ലാമിന്റെ ചില ഭാഗങ്ങൾ ചില ആളുകൾ പരിഭാഷപ്പെടുത്തിയതാണ്. അത് വായിച്ച് അങ്ങനെ പൂർണ്ണമായിട്ട് വിഴുങ്ങാൻ പറ്റൂല. സ്വപ്ന വ്യാഖ്യാനം യഥാർത്ഥത്തിൽ പറയാൻ സാധിക്കുന്നത് നുബുവത്തിന്റെ ഇൽമല്ലേ? നുബുവത്തിന്റെ ഇൽമ് വിറാസത്ത് കിട്ടിയ അനന്തരം കിട്ടിയ ആരിഫീങ്ങൾക്ക് യഥാവിധി സ്വപ്ന വ്യാഖ്യാനം പറയാൻ പറ്റുള്ളൂ. നമ്മളാ മനസ്സിലോ, ഖുർആൻ പറഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ 7 തടിച്ച പശുക്കൾ, 7 മെലിഞ്ഞ പശുക്കൾ, പശു അല്ലത് ആടുമല്ല പൂച്ചയല്ല, അതെന്തിന്? ഏതൊരർത്ഥത്തെയാണ് പ്രതീകവൽക്കരിക്കുന്നത്? 7 ക്ഷേമത്തിന്റെ വർഷങ്ങളും 7 ക്ഷാമത്തിന്റെ വർഷങ്ങളും ഖുർആൻ പറഞ്ഞല്ലോ അതിന്റെ വ്യാഖ്യാനം. അതുകൊണ്ട് കണ്ടത് കണ്ട മാതിരിയാണ് മനസ്സിലാക്കാൻ പറ്റൂല. സ്വപ്ന വ്യാഖ്യാനം അങ്ങനെ വായിച്ചിട്ടാണ് വിഴുങ്ങാനും പറ്റൂല. ഒന്നും വായിച്ച് വിഴുങ്ങാൻ പറ്റൂലല്ലോ. വായിക്കാൻ അറിഞ്ഞത് കൊണ്ട് യാഥാർത്ഥ്യം ഗ്രഹിക്കാൻ പറ്റുമോ? ഇപ്പൊ പലരും ഖുർആൻ വായിച്ചിട്ട് നഹനു അലിംനാ വ ഖറഅന, ഞങ്ങൾ വായിച്ചു പഠിച്ചു. അതുകൊണ്ട് വായിക്കാൻ അറിഞ്ഞുകൊണ്ടും അങ്ങനെ അതിന്റെ നേരാ അർത്ഥം മനസ്സിലാക്കാൻ പറ്റിയുകൊണ്ടൊന്നും യഥാർത്ഥത്തിൽ പഠിച്ചവനാവില്ല. എനിക്കൊരു രസകരമായ സംഭവം ഓർമ്മ വരുന്നു ഈ വായനയുടെ കാര്യം പറഞ്ഞപ്പോൾ. എന്റെ നാട്ടിൽ നിന്ന്, മലബാറിൽ നിന്ന്, വടക്കൻ കേരളത്തിൽ നിന്ന് ഒരു സുഹൃത്ത് ഇവിടെ പെരുമ്പാവൂരിൽ എന്നെ കാണാൻ വന്നു. അപ്പൊ എന്റെ കൂടെ ബസ്സിൽ ഇങ്ങനെ പോരുകയാണ്, അങ്കമാലി കഴിഞ്ഞു, കാലടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോന്നപ്പോ ഇംഗ്ലീഷിൽ വല്ലം എഴുതി വെച്ചിട്ടുണ്ട്. വല്ലം ഇംഗ്ലീഷിൽ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാരൻ അത് നോക്കിയിട്ട് ഒരു സങ്കോചവും ഇല്ലാതെ, നല്ല ഇംഗ്ലീഷ് അറിയുന്ന ആൾ, അയാൾ വായിച്ചു, ഒരു സംശയമില്ലാതെ വായിച്ചു, വെള്ളം വല്ലം എന്നുള്ള വെള്ളം എന്ന് വായിച്ചൂടെ. അപ്പൊ ഈ മേഖലയെ കുറിച്ച്, നാടിനെ കുറിച്ച് ഒരു പരിചയമില്ലാത്തവൻ വെള്ളം എന്ന് വായിക്കും. ഇതേമാതിരി ഖുറാനിലും പലരും വെള്ളം എന്ന് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞിവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് എന്തിനറിയോ? സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥം മലയാളത്തിലുള്ളത് കിട്ടിയിട്ട് അങ്ങനെ വിഴുങ്ങണ്ട, ഏകദേശമൊക്കെ ശരിയാവും. അതിലെന്നെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ ഒരുപാട് വായിച്ചു നോക്കി ഇബ്നു സീരീൻ റഹിമഹുല്ലയുടെ തഫ്സീറുൽ അഹ്ലാം, അതുപോലെ തന്നെ അബ്ദുൽ ഗനിയു നാബിലിസിലിയുടെ തഅ്തീറുൽ അനാം എന്ന ഗ്രന്ഥമൊക്കെ വായിച്ചു നോക്കി. പല സ്വപ്നങ്ങൾക്കും വ്യാഖ്യാനം നേരെ ഓപ്പോസിറ്റ്. വമൻ റഅ അന്നഹു മാത സുമ്മ ആയിഷ, ഒരാൾ മരിച്ചു ജീവിച്ചത് സ്വപ്നം കണ്ടു. ഒരാൾ സ്വപ്നം കണ്ടാ, അയാൾ മരിച്ചു അങ്ങനെ ജീവിച്ചത് സ്വപ്നം കണ്ടാ, എന്താ ഫ ഇന്നഹു യദിനിബു ദംബൻ സുമ്മ യതൂബു, അതിന്റെ വ്യാഖ്യാനം. ഒരു കുറ്റം ചെയ്ത് തോബ ചെയ്യുന്നതാണ് അതിന്റെ സന്ദേശം. ഒമൻ മാത്ത മിൻ വൈരി മറദിൻ, ഒരു രോഗവും കാരണവും ആക്സിഡന്റ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒരാൾ മരണം സ്വപ്നം കണ്ടാൽ ഫഖദ് ത്വാല ഉംറുഹു, അത് ദീർഘായുസിന്റെ ലക്ഷണമാണ്. പെട്ടെന്നുള്ള മരണം കണ്ടാൽ ദീർഘായുസ്. ഒമൻ റഅ കഅന്നഹു ലാ യമൂതു, ഒരിക്കലും മരിക്കാത്തൊരു സ്ഥലത്ത് പോയത് ഒരാൾ സ്വപ്നം കണ്ടു. ഇനി മരണേയില്ല. സ്വപ്നത്തിൽ എന്താ കണ്ടത്? മരണമില്ലാത്തൊരു ലോകത്തെത്തിയത്. എന്നാൽ ഫഖദ് ദന അജലഹു, അവന്റെ ഡേറ്റ് അടുത്തെത്തിയിട്ടുണ്ട്. കാരണം എന്താ? മരണമില്ലാത്ത ലോകം അതെന്താ? ആഖിറാണ്.
അപ്പൊ ഈ നിലക്ക് ജ്ഞാനികൾ പലരും പല രീതിയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിലും 100% നമുക്ക് അങ്ങനെ വിഴുങ്ങാൻ അത് പറ്റൂല. ഇത് നുബുവത്തിന്റെ ഇൽമ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വപ്നം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവചനങ്ങൾ. അന്ത്യദിനാണല്ലോ, മരണാനന്തര ജീവിതം പറയുമ്പോ അന്ത്യദിനം പറയണം. അന്ത്യദിനത്തിന് മുമ്പ് എന്ത് പറയണം? അലാമത്തു സഅ വ അശറാത്തു സഅ, അന്ത്യദിനത്തിന്റെ മുന്നോടിയായി ഭൂമിയിൽ സംഭവിക്കാനുള്ള കാര്യങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രവചിച്ചു വെച്ചത് നമുക്ക് മുസ്ലിം ലോകത്തിന് സുസമ്മതമായ പ്രാമാണിക ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് പരതാ. പണ്ടൊരു ചങ്ങാതി പ്രവാചകന്റെ ഒരു മൗലവി ഇവിടൊക്കെ പ്രസംഗിച്ചു നടന്നു നബിയുടെ പ്രവചനങ്ങൾ. സദ്ദാം ഹുസൈൻ ഒരിക്കലും പിടിക്കപ്പെടില്ല, വധിക്കപ്പെടില്ല. സദ്ദാമിന്റെ പുത്രന്മാരായ ഉദയും ഹുസൈനും ഇറാഖ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ അമരക്കാരായി വാഴും. ഇതൊക്കെ അയാൾ പ്രസംഗിച്ചത് ഹദീസിന്റെ വെളിച്ചത്തിലാണ്. ഏത് ഹദീസ്? ഈജിപ്തിലെ ഏതോ ഒരു മ്യൂസിയത്തിലോ ഒരു ഒരു ഗ്രന്ഥശാലയിലോ എവിടുന്നോ കിട്ടിയ ഹദീസാണെന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഈ കേരളക്കാരോട് അങ്ങോട്ട് തട്ടി. നമ്മളൊക്കെ അത് ആശ്ചര്യപൂർവ്വം കേട്ട് സദ്ദാമിന്റെ പേര് വരെ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഉദയും ഹുസൈനും കുറിച്ച് സൂചന ഉണ്ട്. ഒരിക്കലും പിടിക്കപ്പെടില്ല, വധിക്കപ്പെടില്ല, അവർ തന്നെയായിരിക്കും നാളെ ഇറാഖിന്റെ അമരക്കാർ എന്നൊക്കെ ഹദീസ് വെച്ച് ഈ ചങ്ങാതി വളർന്നത്. സദ്ദാം പിടിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു. ഉദയും കുസയും വധിക്കപ്പെട്ടപ്പോ ഇവിടുന്ന് എനിക്കൊരു ലഘുലേഖ കിട്ടി, ഒരു നോട്ടീസ് കിട്ടി. സദ്ദാം പിടിയിൽ, മൗലവി ഒളിവിൽ. ഈ നിലക്ക് ഒളിവില് പോകേണ്ട ഗതികേട് പ്രവചനങ്ങൾ പറഞ്ഞിട്ട് എന്തിനാ ആവശ്യമില്ലാത്തത് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് വസ്തുനിഷ്ഠമായി മുസ്ലിം ലോകത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന പ്രമാണങ്ങളുണ്ട്. അതിൽ നിന്ന്, ഖുർആനിൽ നിന്നും, സഹീഹായ ഹദീസിൽ നിന്നും പ്രവചിച്ചത് ഇന്ന് നാം കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്, നാളെ കാണാനിരിക്കുന്നത് ഇൻഷാ അല്ലാഹ് അടുത്തയാഴ്ച തൊട്ട് നമുക്ക് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മെ സഹായിക്കുമാറാകട്ടെ.